ഹായ്, ഹലോ, അനദർ വീഡിയോ വ്ളോഗ് മാൻ വൈബ്സ്. അപ്പോൾ ഇന്ന് മിൻറ്റ് നമുക്ക് എങ്ങനെ ഒരു തയ്യാക്കിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അത് ഒരു മാസത്തോളം എടുത്തൊരു വീഡിയോ ആണ്. ആദ്യം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു വെച്ച പുതിനയാണ് ഇത് കാണുന്നത്. എന്നിട്ട് ഇത് ഹാഫാക്കി കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പുതിന കൃഷി എങ്ങനെയാണ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീട്ടുവളപ്പിൽ തന്നെ നമുക്ക് എപ്പോഴും ലഭ്യമാകുന്ന രീതിയിൽ നമുക്ക് പുതിന ഉണ്ടാക്കാം. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോടിയായി റെഡിയാക്കി വെക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം ഇലയൊക്കെ നമ്മൾ നിമന്ന് ഊരിയിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ്. ശേഷം നമ്മൾ ഫ്രഷാക്കി നമ്മൾ ആവശ്യാനുസരണം നമ്മളെ ഫുഡിൽ ഉപയോഗിക്കുകയാണ്. മിൻറ്റ് ലീവ്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, ഒത്തിരി ഹെൽത്തിയാണ്, ഒത്തിരി ഹെൽത്തി പ്രൊഡക്റ്റാണ്, ഹെർബൽ പ്രൊഡക്റ്റാണ്. ഒത്തിരി എല്ലാ ഐറ്റംസിലും എല്ലാ മിനറൽ വാട്ടറിലും അതേപോലെ ബാമിലും ഒക്കെ വരുന്ന ഒരു ഹെർബൽ പ്ലാന്റ് ആണ് മിൻറ്റ് ലീഫ്. അപ്പോൾ നമുക്കിതെങ്ങനെ കൃഷി ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ആവശ്യാനുസരണം ഫുഡിലേക്ക് ഉപയോഗിക്കേണ്ട നമ്മൾ വീട്ടുവളപ്പിൽ തന്നെ ഇങ്ങനെ എടുക്കാൻ നോക്കാം. ആദ്യം ഇത് നമ്മൾ നല്ല സ്മെല്ല്. ഞാൻ ക്യാമറ ഒക്കെ മണക്കണ സ്മെല്ലുണ്ട്. ഇതേപോലെ വേർതിരിച്ചെടുക്കാം ലീഫ് വേറെ, അതേപോലെ ഇതിന്റെ തണ്ട് വേറെ ആക്കി എടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇവിടെ മാറ്റി വെക്കാം. എടുത്ത ഇലകളൊക്കെ എടുത്തതിന്റെ മാറ്റി വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ തൂമ്പ് പൊട്ടിക്കാം കേട്ടോ. തൂമ്പ് നമ്മൾ ചീരൻ തണ്ടൊക്കെ പൊട്ടിക്കുന്ന പോലെ തൂമ്പ് പൊട്ടിക്കാം. അപ്പോൾ തൂമ്പ് വന്നോളും. അപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതേ മുഴുവനായിട്ടും അതേപോലെ എടുക്കാം കേട്ടോ. പക്ഷേ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ലോണം ക്ലീൻ ചെയ്ത് ഫ്രഷാക്കി മാറ്റി വെക്കണം. ഒരു 5-10 മിനിറ്റ് വെള്ളത്തിൽ വിട്ട് വെക്കുക. ഉടനടി മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഇതിലൊക്കെ പെട്ടെന്ന് ചീഞ്ഞ് പോകും. വെള്ളത്തിൽ ഇട്ട് വെച്ചത് ഓർമ്മ വേണം. ഉടനടി വെള്ളത്തിൽ നിന്ന് വന്ന് മുക്കി എടുത്ത് വെള്ളം നല്ലോണം തുടച്ച് വെച്ച് ഇതേപോലെ ഒരു പത്രത്തിൽ പൊതിഞ്ഞ് വെക്കാം. സേവ് ആൻസാണ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ തണ്ട് വേറെ കിട്ടിയിട്ടുണ്ട്, ലീഫ് വേറെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് കഴുകിയെടുത്ത് പത്രത്തിൽ നല്ലോണം വെള്ളം വലിച്ച് നമുക്കിത് ഒരു ബോട്ടിൽ സേവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിലോട്ട് സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഇതാണ് നമ്മൾ ആവശ്യാനുസരണം ഈ നമുക്ക് എടുക്കാനുള്ള ഇതെന്ന് പറയുന്നത് ഇത് തൂമ്പും. അപ്പോൾ അത് ആദ്യം ഇതിൽ നാലുപേര് വന്നതിന് ശേഷം വേണം നമുക്ക് മണ്ണിൽ കുഴിച്ചിടാൻ. അപ്പോൾ നാലുപേര് വരുന്നത് വരെ നമുക്ക് ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പോൾ അത് എത്ര ദിവസം വരെയാണ് വേര് വരാൻ എടുക്കുന്ന സമയം എന്നും കാണാം. അതേപോലെ നമുക്ക് ശേഷം കുഴിച്ചിടുന്നതും കാണാം. അപ്പോൾ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. വെയിറ്റ് ചെയ്യാം. അതുവരേക്കും നല്ല ക്ഷമ വേണം, കാരണം ക്യാമറ നമുക്ക് ഓരോ ദിവസം ക്ലിക്ക് ചെയ്തെടുക്കാന് നല്ലോണം ക്ഷമ വേണം. അതേപോലെ ക്യാമറൻ്റെ ഫുൾ സപ്പോർട്ട് വേണം. നമ്മൾക്ക് നമ്മളെ സൗകര്യമനുസരിച്ച് നമ്മളെ സമയം മാറ്റി വെക്കണം. അപ്പോൾ ഓരോ ദിവസവും ഇതിനു വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് നമ്മൾ ഗ്ലാസ് വെള്ളത്തിലോട്ട് ഇത് മാറ്റി വെക്കാൻ പോവുകയാണ്. കുറച്ച് ഇതിൻ്റെ തണ്ട് നമ്മൾ ഹാഫ് ഭാഗത്ത് മുറിച്ചിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇല മുഴുവനായിട്ടും എടുത്തത് നമ്മൾ ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വൈകിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ശേഷം ഓരോ ദിവസത്തെയും കാഴ്ചകൾ കാണാം എന്ന് കരുതുന്നു, പ്രതീക്ഷിക്കുന്നു. ഇന്ന് വൈകിട്ടാണ് ഇപ്പോൾ ഗ്ലാസ്സിൽ ഇട്ട് വെക്കുന്നത്. ഓരോ ദിവസത്തെ മാറ്റങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഇത് സ്റ്റീൽ ഗ്ലാസ് ആണല്ലേ. അപ്പോൾ നമുക്ക് മറ്റേ ഗ്ലാസിൻ്റെ നമുക്ക് നിലടിക്കുന്ന ഗ്ലാസ്സിലോട്ട് ഇത് മാറ്റണം ഇപ്പം തന്നെ. എന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇതിൽ ഇതിലോട്ടാകുമ്പോൾ നമുക്ക് ഓരോ ദിവസത്തെ മാറ്റങ്ങളും അറിയാൻ സാധിക്കും. അതിനാലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ളതിനെ കുറിച്ച് വൈകിട്ടാണ് ഇത് നമ്മളിന്ന് സെറ്റ് ചെയ്യുന്നത്. ശേഷം ഓരോ ദിവസത്തെ മാറ്റങ്ങളും കാണാം. ഇത് നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മിൻറ്റിൻ്റെ ഇതിലൊക്കെ നമ്മൾ കളഞ്ഞു. ഇപ്പോൾ കാണുന്ന കാഴ്ച നിറയെ വെള്ളം ഉണ്ടായിരുന്നത് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ നല്ല കണ്ട് ഉഷാറായി നിൽക്കുന്നുണ്ട്. പിന്നെ ഓരോ നാരുകളായിട്ട് വന്നിട്ടുണ്ട്. എന്താ ഈ കാഴ്ചയാണ് കാണുന്നത്, ഒന്നാം ദിവസത്തെ കാഴ്ചയാണ്. ലേശം നിറയെ വെള്ളം വെച്ചത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വേരുകളൊക്കെ ഇതാ വന്നിട്ടുണ്ട്. ഒരു വേരായിട്ടാണ് കാണുന്നത്, ഓരോ തണ്ടിലും ഒരു വേരായിട്ട് വന്നിട്ടുണ്ട്. നല്ല പച്ചപ്പ് കാണുന്നുണ്ട് ഓരോ തണ്ടിലും. പിന്നെ ഈ ഇലക്കെ ഒന്ന് വാടി തുടങ്ങിയിരുന്നു, ഒക്കെ ഒന്ന് ഉഷാറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാം ദിവസത്തെ കാഴ്ചകൾ കാണുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ കാണാം. അപ്പോൾ നമ്മളിതൊക്കെ മുഴുവനായിട്ടും കളഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ഇലക്കെ വെച്ചിരുന്നു, അതാണിത്. ഇനി നമുക്ക് എല്ലാ തണ്ടിൻ്റെ തൂമ്പില നമ്മൾ ഇളമുള്ള ഇല നമ്മൾ എടുത്തിരുന്നു. ഇനി ഇവിടെയൊക്കെ എന്നാണ് തൂമ്പ് വരുന്നതെന്ന് കാണാം. നല്ല പച്ചപ്പുണ്ട് അടിഭാഗമൊക്കെ. അപ്പോൾ രണ്ടാം ദിവസത്തെ കാഴ്ചകൾ അടുത്ത ദിവസം കാണാം. രണ്ടാം ദിവസത്തെ കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ മുകൾ തണ്ടൊക്കെ നല്ല പച്ച നിറായി ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. ചില തൂമ്പ് ഉണങ്ങിയിട്ടുണ്ട്, ഈ ഭാഗം ഉണങ്ങിയിട്ടുണ്ട്. പച്ചപ്പൊക്കെ വന്നിട്ടുണ്ട്, ഇവിടെയൊക്കെ നല്ല പച്ചപ്പ് വന്നിട്ടുണ്ട്. പിന്നെ വെള്ളം വലിഞ്ഞിട്ടുണ്ട്, വെള്ളം തന്നെ പച്ച നിറം ആയി തുടങ്ങിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ നിറമാണ് കാണുന്നത്, പച്ച ആയി തുടങ്ങിയിട്ടുണ്ട് വെള്ളവും. ചെറിയ തൂമ്പാണ് വന്ന് തുടങ്ങിയത്, ചെറിയ തൂമ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. രണ്ടാം ദിവസത്തെ കാഴ്ചയാണ് കാണുന്നത്, ചെറിയ തൂമ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഹലോ, മൂന്നാം ദിവസത്തെ കാഴ്ചയാണ്. എല്ലാ കമ്പുകളിലും വേര് വന്നിട്ടുണ്ട്, പുതിയ ലീഫ് വന്നിട്ടുണ്ട്. എല്ലാ കമ്പുകളിലും പുതിയ ലീഫ് വന്നിട്ടുണ്ട്. വെള്ളം ലേശം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ടുള്ള നമ്മളെ മിൻറ്റ് ആണ് കാണുന്നത്, മിൻറ്റിൻ്റെ അവസ്ഥയാണിത്. 5 ദിവസം കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ കമ്പുകളിലും നല്ല തളിരിൽ വന്നിട്ടുണ്ട്, പുതിയ ലീഫ് വന്നിട്ടുണ്ട്, എല്ലാ കമ്പുകളിലും നല്ല വേരുകൾ തളിർത്തിട്ടുണ്ട്. പിന്നെ വെള്ളം പകുതിയിലേറെ കുറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിൻ്റെ നിറം തന്നെ മാറിയിട്ടുണ്ട്, എല്ലാ കമ്പുകളിലും വേര്. പിന്നെ പച്ച നിറത്തിലായിട്ടുണ്ട് കമ്പുകളൊക്കെ, ഇതിൻ്റെ മുകൾ ഭാഗം മാത്രം ഉണങ്ങിയിട്ടുള്ളൂ. നല്ല തളിരിലാണ് കാണുന്നത്, എല്ലാ കമ്പുകളിലാണ്. പഞ്ചാം ദിവസം കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ഇത് കാണുന്നത്, നമ്മൾ പുതിന. അപ്പോൾ പുതിന കമ്പ് നമുക്ക് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് കുത്തിയിടാം. നല്ല മണ്ണ് 7 ദിവസം കഴിഞ്ഞ് വെള്ളം കറുത്തി ഇരുണ്ടിട്ടുണ്ട്. എല്ലാ തളിരിൽ വന്നിട്ടുണ്ട്, പുതിയ ഇല വന്നെങ്കിൽ നമുക്കത് കൊഴിച്ചിടാം. ഇതേപോലെ വലിയ വേരുകളും വലിയ കല്ലുകളും ഒക്കെ ഒഴിവാക്കുക. അപ്പോൾ 2 തരത്തിൽ അടങ്ങിയ മണ്ണാണ്, ചേറുമണ്ണും അതേപോലെ ചുവന്ന മണ്ണും കൂടെ ചേർന്ന മണ്ണാണ് നമുക്ക് ചെടികളും അതേപോലെ പച്ചക്കറികളും നടാൻ ആവശ്യമെങ്കിൽ പെട്ടെന്ന് വളർച്ച വളമ പിടിക്കും ചെടികളിൽ. അപ്പോൾ ഈ കല്ലുകളൊക്കെ ഒഴിവാക്കുന്നത് വേര് വളർച്ച കൂടാനാണ്, പെട്ടെന്ന് ചെടികൾ താഴ്ച വളരാനാണ് ഈ കല്ലുകളും വേരുകളൊക്കെ ഒഴിവാക്കുന്നത്. ശേഷം നമുക്ക് ആവശ്യമായ ചെടി കവറിലേക്ക് ചെടിത്തടത്തിലേക്ക് ഈ തരിമണ്ണ് നമുക്ക് എടുക്കാം. മണ്ണ് സെറ്റ് ചെയ്യുന്ന രീതി, എക്കൽ മണ്ണും ബൊട്ടാണിക്കൽ
മണ്ണ് നമുക്ക് ഗാർഡൻ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമുക്ക് അവിടുന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്ന് ലഭ്യമാണ്. ശേഷം ഇതേപോലെ മണ്ണ് തരിമണ്ണെടുത്ത് അതിലേക്ക് പച്ചില വളവും ആട്ടിൻ കാഷ്ടവും കോഴിക്കാഷ്ടവും ചകിരി നാരും ചേർത്ത് നമ്മൾ മണ്ണ് തയ്യാറാക്കി വെക്കുകയാണ്. അങ്ങനെ ഒരു മണ്ണ് നമുക്ക് നല്ല വളക്കൂറുള്ള മണ്ണ് തയ്യാറാക്കി സെറ്റാക്കി വെക്കാം. ശേഷം നല്ല വെള്ളം നല്ലോണം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല മിശ്രിതാക്കി നമുക്ക് മണ്ണ് നല്ല സെറ്റാക്കി തയ്യാറാക്കി വെക്കണം. എന്നിട്ട് ഒരു ദിവസം മണ്ണിൽ വെള്ളം ഒഴിച്ച് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായ വിത്ത് തൈകളും പറിച്ചു നടലും എല്ലാം ചെയ്യാം. ഇപ്പം ഏകദേശം കരിമണ്ണ് ആയിട്ടുണ്ട്. അപ്പോൾ വലിയ കല്ലുകളും വേരുകളും ഒഴിവാക്കാം. അപ്പോൾ ആദ്യം മണ്ണ് സെറ്റാക്കുക എന്നതാണ്. അപ്പോൾ നമ്മൾ കവറിൽ നമ്മൾ ആട്ടിൻ കാഷ്ടം ആദ്യം ലെവലാക്കി വെക്കണം. ശേഷം അതിലേക്ക് നമ്മൾ മൂന്ന് തരത്തിലുള്ള മണ്ണാണ് എടുക്കുക. എക്കൽ മണ്ണ്, പിന്നെ മണൽ, പിന്നെ മണൽ മണ്ണ്, മണലെ മണ്ണ്, ആ രീതിയിലാണ് ചേർക്കേണ്ടത്. അപ്പോൾ വേരോട്ടത്തിന് നമ്മൾ കല്ലുകളെല്ലാം ഒഴിവാക്കുകയാണ്. അപ്പോൾ മണലിൽ നല്ല തരിമണ്ണാണ് ഉണ്ടാവുക. അപ്പോൾ എന്നാലും ചെറിയ ചെറിയ കല്ലുകൾ ഉണ്ടാകും. അപ്പോൾ ഇത് വെള്ളം നല്ല മണ്ണിൽ കിടന്ന് നല്ല തണുപ്പ് കിട്ടാനാണ് നമ്മൾ മണ്ണ് ഇടവിട്ട് ഇടവിട്ടാക്കുന്നത്. നല്ല കരിമണ്ണ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മണൽ അല്ലെങ്കിൽ എം സാൻഡ് എല്ലാം ചേർത്ത് നമുക്ക് നല്ല നൈസ് മണ്ണാക്കി എടുക്കാം. അപ്പോൾ ഒന്നും കൂടി നമുക്ക് വേരോട്ടം പെട്ടെന്ന് ലഭിക്കുകയും പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും. പോരാത്തതിന് കുറേ മണ്ണിന് നല്ല ജലാംശം കെട്ടി നിർത്തുകയും അതേപോലെ മണ്ണിൽ തണുപ്പ് വെക്കാനും സഹായിക്കുന്നതാണ് മണൽ. അപ്പോൾ പെട്ടെന്ന് കറണ്ട് പോവാതിരിക്കാനാണ് എം സാൻഡ് കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മളുടെ കൃഷിക്ക് ആവശ്യമായ മണ്ണ് കറുത്ത മണ്ണാണ് വലുപ്പത. കറുത്ത മണ്ണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ട രീതി നല്ല മണ്ണാദ്യം കുതിർത്തി വെക്കുക. ശേഷം ഇതിലേക്ക് ഇടവിട്ട് നമ്മൾ പാർട്ട് ബൈ പാർട്ടാക്കി ലെയർ ബൈ ലെയറാക്കി മണ്ണ് എംസാൻ്റെ എന്ന രീതിയിലാക്കി നിറക്കാം.
ഇനി വെള്ളം ഇതിന്റെ മേലെ ഒഴിക്കുക. അപ്പൊ കറുത്ത മണ്ണ്, അതാണ് കറുത്ത മണ്ണക്കൽ മണ്ണ്. അപ്പൊ വെള്ളം ഒഴിച്ചാല് കറുത്ത മണ്ണ, ഇതാണ് കറുത്ത മണ്ണ്. അതാണ് കറുത്ത മണ്ണ്. അപ്പൊ മണ്ണ് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായ തൈയോ വിത്തുകളോ നട്ട് കൊടുക്കാം. അപ്പൊ വെള്ളം ഇറങ്ങി പോകാനേ നമുക്ക് ഇതേപോലെ ഒരു കൊള്ളി എടുത്ത് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അപ്പൊ വെള്ളം അടിയിലേക്കൊക്കെ പോകുന്നതാണ്. അപ്പൊ ഇതേപോലെ ഇങ്ങനെ. അപ്പൊ ഇപ്പൊ നമ്മള് ചെടി കവർ ഇപ്പൊ റെഡിയായി. അപ്പൊ നമ്മള് 7 ദിവസം കഴിഞ്ഞെടുത്ത മിന്റാണിത്. മിന്റ് പ്ലാന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് 5 ദിവസം ഇതിന് മിനിമം വെള്ളത്തിൽ ഇടാൻ പാടുള്ളൂ. അപ്പൊ നമ്മളിത് 7 ദിവസമായിട്ട് കുറേ ബ്ലാക്കായി കരിഞ്ഞിട്ടുണ്ട്. ബ്ലാക്കായി കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമ്മൾ വെച്ചിട്ടുണ്ട്. ബാക്കി നല്ല ഗ്രീനായി കിട്ടിയത് ഇതാണ്. അപ്പോൾ ഇതെങ്ങനെ കുത്തിയിടാന്നത് കാണിച്ച് തരാം. ഇതിനധികം ഒത്തിരി വെള്ളമൊന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റാണ്. 2 ദിവസം കൂടുമ്പോൾ നനച്ച് കൊടുക്കാം. ഒരു ഡെയിലി ഒരു തവണയെങ്കിലും നനച്ച് കൊടുത്താൽ മതിയാകും. ദിവസം നനച്ച് കൊടുക്കണമെന്നില്ല. അധികം വെള്ളത്തിൽ അധികം ആയാൽ ചീഞ്ഞു പോകുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ മിൻ്റാണിത്, പൊതിനയില എന്ന് പറയും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ നടുഭാഗം നമ്മൾ കട്ട് ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ അറ്റത്ത് നമ്മൾ കയ്യിൽ ഈ നമ്മൾ തയ്യാറാക്കി വെച്ച മണ്ണിന് ഒരു തുഞ്ച് മണ്ണെടുത്ത് ഇതിൻ്റെ അറ്റത്തിലോട്ട് നമ്മൾ വെച്ച് കൊടുക്കാം. കട്ട് ചെയ്ത ഭാഗത്തേക്ക്. അപ്പോൾ പെട്ടെന്ന് ചെയ്യാതിരിക്കാനാണ് ഈ ട്രിക്ക് ഉപയോഗിക്കുന്നത്. ശേഷം ഇതേപോലെ നമുക്ക് മണ്ണ് തയ്യാറാക്കി വെച്ച്, നമ്മൾ ഇന്നലെയാണ് മണ്ണ് തയ്യാറാക്കി. ഇപ്പോൾ നമ്മൾ പ്ലാന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശേഷം നമുക്കിത് നാളെ നമുക്കിത് നനച്ച് കൊടുക്കാം. ഇന്ന് ഒന്നും ചെയ്യേണ്ട, കാരണം ഇന്നലെ പൊതിർത്തി വെച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ മണ്ണ് നല്ല നനവുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ സമയം ഇനി അത് ഒന്ന് സെറ്റായി മണ്ണിനോടൊന്ന് ചേർന്ന് ശേഷം, സെറ്റായതിന് ശേഷം നാളെ നമുക്ക് വെള്ളം ഒഴിച്ച് സെറ്റാക്കാം. അപ്പോൾ 1 ആഴ്ചത്തെ വളർച്ചയാണ് ഇപ്പോൾ ഇത് കാണുന്നത്. വെള്ളത്തിൽ കിടന്ന് വലുതായതാണ് ഇപ്പോൾ കാണുന്നത്. ഇനി മണ്ണ് ഇതിലോട്ട് സെറ്റായിട്ട് വരണം. അപ്പോൾ ഇതിൽ നമുക്ക് അധികം വെള്ളം വേണ്ടാത്തൊരു പ്ലാന്റാണ്. ഇനി വലുതായിട്ട് കാണാം നമുക്ക്.